ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല, അനുഗ്രഹിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഓരോ ദൈവമക്കളും ഹൃദയത്തിൽ കുറിച്ചിടേണ്ട, സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമിതാ. ദൈവം പൊഴിക്കുന്ന മന്നയെ സ്വന്തമാക്കി മാത്രം ജീവിക്കാതെ മന്ന പൊഴിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കി ജീവിക്കുക എന്നതാ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. കേൾക്കണേ, ദൈവം പൊഴിക്കുന്ന മന്നയെ സ്വന്തമാക്കി മാത്രം ജീവിക്കാതെ മന്ന പൊഴിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കി ജീവിക്കുക എന്ന് വെച്ചാൽ അനുഗ്രഹങ്ങൾ മാത്രമല്ല, അനുഗ്രഹിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന ദാനത്തിൻ്റെ പിറകെ മാത്രം പോകാതെ ആത്മാവിനു വേണ്ടി അധ്വാനിച്ച് ദാതാവിനെ സ്വന്തമാക്കുക. മറ്റൊരു വാക്കിൽ പറയുവാണെങ്കിൽ, സൃഷ്ടവസ്തുക്കളിൽ തൃപ്തിപ്പെടാതെ സൃഷ്ടാവിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. ഇതാണ് ദൈവമക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 15 മുതലുള്ള വചനം നോക്കുമ്പോൾ ഒരു സംഭവം കാണാൻ പറ്റും. മോശ ദൈവത്തോട് ഇങ്ങനെ പറയുക, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത്. കേട്ടെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് എന്ന് വെച്ചാൽ ദൈവം നൽകുന്ന അത്ഭുതങ്ങളോ അടയാളങ്ങളോ മന്നയോ അല്ല മോശ ആഗ്രഹിച്ചത്, മറിച്ച് ദൈവത്തെ തന്നെ കൂടെ വേണമെന്ന്, ദൈവത്തെ തന്നെ കൂടെ വേണമെന്നും വാശി പിടിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു മോശയെ നമുക്കിവിടെ കാണാൻ പറ്റുക. ചിലവരുടെ ജീവിതം നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് എന്തെങ്കിലും നേടിയെടുത്താൽ പിന്നെ നേട്ടത്തിൻ്റെ പിറകെ പോകുന്നവരെ കാണാൻ പറ്റും. ജോലി കിട്ടി, പണം കിട്ടി, ജീവിത സൗകര്യങ്ങൾ കിട്ടി, പിന്നെ അതിൻ്റെ പിറകെ മാത്രം പോകുക, ദൈവത്തെ മറക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള താൽക്കാലിക നേട്ടങ്ങളും അനുഗ്രഹങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ഒത്തിരി മക്കളെ നമുക്ക് കാണാനായിട്ട് പറ്റും. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, സ്വർഗം ലക്ഷ്യമാക്കി വളരാത്തിടത്തോളം കാലം, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതത്തെ കൊണ്ടുപോകാത്തിടത്തോളം കാലം, അധ്വാനിക്കാത്തിടത്തോളം കാലം നമ്മുടെ ആത്മീയ മേഖലയിൽ ഉണർവ് വരില്ല, വളർച്ച വരില്ല, ഒരു പെന്തക്കുസ്ത അനുഭവം ഉണ്ടാകില്ല. അതിനാദ്യം ചെയ്യേണ്ട കാര്യം പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങളിലേക്ക് മാത്രം നോക്കാതെ ദൈവത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈശോയോട് ഒത്തിരി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം, ജനസമ്മതി കിട്ടിയെന്നിരിക്കും, സുഖ സൗകര്യങ്ങൾ കിട്ടിയെന്നിരിക്കും. പക്ഷേ ആ കാണുന്ന കാര്യങ്ങളിൽ മാത്രം കണ്ണ് നട്ട് അവിടെ ഇരിക്കാതെ, അതിൽ കുടുങ്ങിക്കിടക്കാതെ സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കാൻ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിത മേഖലയിൽ തളർച്ചയെ സംഭവിക്കൂ. നമ്മൾ തിരിച്ചറിയണം, വ്യക്തമായ ലക്ഷ്യബോധമുള്ളവർക്ക് ആത്മീയ അധ്വാനം നടത്താൻ സാധിക്കുന്നത്, അല്ലാത്തവർ കിട്ടിയ അനുഗ്രഹങ്ങളുമായിട്ട് ദൈവത്തിൽ നിന്നും പിൻവാങ്ങും. അനുഗ്രഹത്തിൻ്റെ കാലാവധി തീരുമ്പോഴേക്കും പുതിയ അനുഗ്രഹത്തിനായിട്ട് വീണ്ടും വരും. അങ്ങനെയുള്ളവർ ദൈവത്തെയല്ല, ദൈവം പൊഴിക്കുന്ന മന്നയിലേക്ക് മാത്രമാ നോക്കിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അവരെ സംബന്ധിച്ച് അവർക്ക് മന്ന മതി, മന്ന പൊഴിക്കുന്ന ദൈവത്തെ വേണ്ട. മന്ന തീരുമ്പോഴേ അവർ ദൈവത്തെ വീണ്ടും ഓർക്കൂ. പലരും ഈശോയുടെ കൂടെ കൂടിയത് ഈശോയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അപ്പം കഴിച്ച് തൃപ്തരായതുകൊണ്ടാണ്. അല്ലാതെ ഈശോയോടുള്ള സ്നേഹത്താൽ അല്ല എന്നുള്ള സത്യം ഓരോ ദൈവമക്കളും ഒന്ന് തിരിച്ചറിയണം. ആര് അപ്പം കൊടുത്താലും അങ്ങോട്ടേക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കും. ഇന്നിതാ പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. ഇന്ന് പലരും അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കുക. അത് ആര് തന്നാലും കുഴപ്പമില്ല, എവിടെ നിന്ന് കിട്ടിയാലും കുഴപ്പമില്ല, എങ്ങനെയും സ്വീകരിക്കാമെന്നുള്ള രീതിയിൽ ദൈവത്തെ മറന്ന് ഈശോയെ വേണ്ട എന്ന് വെച്ച് അനുഗ്രഹത്തിൻ്റെ പിന്നാലെ മാത്രം പരക്കം പായുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. സോളമൻ്റെ ജീവിതം നോക്കിക്കേ. സോളമൻ മഹാജ്ഞാനിയായിരുന്നു. എന്നാൽ സോളമൻ ജ്ഞാനത്തിനും പിറകെ മാത്രം പോയി, ജ്ഞാനദാതാവായ ദൈവത്തെ മറന്നു, കൽപ്പന മറന്നു. ഇതുപോലെയാ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പേരെഴുതി വച്ചിരിക്കുന്ന കൈ ചൂണ്ടികളോ അല്ലെങ്കിൽ ദൂരം സൂചിപ്പിക്കാനുള്ള മയിൽക്കുറ്റികളോ കണ്ടേക്കാം. അതൊന്നും ലക്ഷ്യസ്ഥാനമല്ല പ്രിയപ്പെട്ടവരെ. നാം അതും താണ്ടി മുന്നേറണം. അതിനിടയിൽ ഏതെങ്കിലും സ്ഥലത്തെ അനുഗ്രഹം കണ്ടിട്ട് കണ്ണ് മയങ്ങി അവിടെ കിടക്കാൻ തുടങ്ങിയാൽ നമുക്കൊരിക്കലും ദാതാവിനെ കിട്ടില്ല. ഓരോ ദൈവ പൈതലിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദാനത്തെക്കാളുപരി ദാതാവിനെ സ്വീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രാർത്ഥന ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ട. മറിച്ച് ഈശോയെ കിട്ടാൻ വേണ്ടി, ഈശോയുടെ ആത്മാവിനെ കിട്ടാൻ വേണ്ടി മാത്രം ദാഹിക്കാം, മാത്രം പ്രാർത്ഥിക്കാം. ഒത്തിരി ഭൗതിക ആവശ്യങ്ങൾ ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം അതിനുവേണ്ടി ആരും പ്രാർത്ഥിക്കല്ല. മറിച്ച് എനിക്ക് എൻ്റെ ഈശോ മതി, ഈശോയെ കിട്ടിയാൽ ഈശോയിൽ നിന്നും ബാക്കി മുഴുവനും കിട്ടിക്കോളും. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വേണ്ടി മാത്രം ദാഹിക്ക്, പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം ദാഹിക്ക്, ആഗ്രഹിക്ക്, പരിശ്രമിക്ക്, അധ്വാനിക്ക്. അപ്പോൾ നിന്റെ ജീവിതം സമ്പൽ സമൃദ്ധിയായി തീരും, അനുഗ്രഹമായി തീരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.